കോഴിക്കോട് പോയാൽ പിന്നെ നല്ല കല്ലുമ്മക്കായ കണ്ടാൽ പിന്നെ വാങ്ങാതിരിക്കാൻ തോന്നില്ല. അത്രയും ടേസ്റ്റിയാണ് കല്ലുമ്മക്കായ. കഴിക്കുന്നവർക്ക് അറിയാം ഇതിൻ്റെ ടേസ്റ്റ് അല്ലേ. നമ്മളവിടെ കടുക്ക എന്നൊക്കെ പറയും കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തതാണ്. ഇതിൻ്റെ അകത്ത് വേസ്റ്റൊക്കെ ഉണ്ടാവും. അപ്പോൾ ആ ഭാഗമൊക്കെ നല്ലപോലെ ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇത് ഇത്രേ കാണുള്ളൂ കേട്ടോ. ഇതൊരു 250 ഗ്രാമോളം ഉണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂണോളം വെളുത്തുള്ളിയുടെ പേസ്റ്റും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂണോളം ഇഞ്ചിയുടെ പേസ്റ്റും ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് മല്ലിപ്പൊടി 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. പെരിഞ്ചീരകം 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെറുനാരങ്ങയുടെ നീരോ അതല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. ഏറ്റവും ടേസ്റ്റി എനിക്ക് തോന്നിയിട്ടുള്ള വിനാഗിരി തന്നെയാണ് കേട്ടോ. ഇതുണ്ടെങ്കിൽ ഇത് തന്നെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂണാണ് കേട്ടോ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തത്. ഇതിലേക്ക് വെള്ളം ആഡ് ചെയ്യാതെ ഇത് വെച്ചിട്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി ആവശ്യമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതേ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം നമുക്ക് മാറ്റി വയ്ക്കാം. വേറൊരു പാത്രം എടുക്കാം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മുടെ കല്ലുമ്മക്കായ കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് റോസ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാ വേവ് ആവുന്ന സമയത്ത് ബാക്കി ചേരുവ കൂടെ അതിലേക്ക് തന്നെയാണ് നേരിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ നമ്മൾ ചേർക്കുമ്പോൾ ഒരു വേറെ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഇത് ഫ്രൈ ചെയ്തതിന് ശേഷം വേറെ നമ്മൾ വയറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചേരുവകളൊക്കെ ഇതിലേക്ക് തന്നെ നേരിട്ട് ഇട്ടാണ്ടാണ് നമ്മൾ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ഏകദേശം ഒരു കാ വേവാവുന്ന സമയത്ത് 1 സവാള പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. വലിയ സവാളയാണെങ്കിൽ കംപ്ലീറ്റ് അങ്ങ് ചേർത്ത് കൊടുക്കേണ്ട. ഏകദേശം അതിൻ്റെ 1/4 ഭാഗം എടുത്താൽ മതി. മീഡിയം സവാളയാണെങ്കിൽ ഒന്ന് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് തക്കാളിയാണ്. അതും ഇതുപോലെ പൊടിയായി അരിഞ്ഞത്. നമുക്ക് പുളി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു വലിയ തക്കാളി തന്നെയാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. അതും നമ്മൾ പൊടിയായി അരിഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് ഒരു ഗ്രേവി പരുവത്തിലാണല്ലോ കിടക്കുന്നത്. ഇത് നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. തക്കാളി ഒന്ന് വേവുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് അടച്ച് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിത് തുറന്നിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ലപോലെ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ തുറന്നിടുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മറ്റത് ഇങ്ങനെ വെള്ളം ഇങ്ങനെ അതിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമുക്കിതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ ഡ്രൈ ആക്കുന്ന സമയത്ത് എണ്ണയില്ല തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെളിച്ചെണ്ണ ചേർക്കുന്നവർക്ക് ചേർത്ത് കൊടുക്കാം. അവസാനം നമ്മൾ കറിവേപ്പില ചേർക്കുന്ന സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് കീറിയിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് വേറൊരു ടേസ്റ്റാണ് അങ്ങനെ നമ്മൾ നേരിട്ട് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ വളരെ എളുപ്പത്തിലുള്ളൊരു മെത്തേഡല്ലേ ഇത്. കാരണം നമുക്ക് ഫ്രൈ ചെയ്തതിന് ശേഷം വീണ്ടും വേറെ മസാല ഉണ്ടാക്കി അതിലേക്ക് ഇടേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാം ഒരു പാനിൽ തന്നെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ഇത്. അപ്പോൾ ഉണ്ടാക്കി നോക്കുന്നവർ തീർച്ചയായിട്ടും ഇതിൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.